നിങ്ങൾ കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് എറണാകുളം വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, വർക്കിൻ്റെ ആവശ്യത്തിന് ഞാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ സഫയെ കാണുന്നത്. അപ്പം പിന്നീട് അങ്ങനെ കോണ്ടാക്റ്റായി വല്ലാണ്ട്. സോറി. പിന്നെ എന്താ സന്തോഷം? എന്താ സന്തോഷം? യാ, ഓഫ് കോഴ്സ് നല്ല സന്തോഷത്തിലാണ്. മഷാല്ല, ഇതുവരെ ഇന്ന് ഈ ദിവസം വരെ കുഴപ്പമില്ല. അപ്പൊ ആൾക്കാരെ ഇപ്പൊ കമന്റ് ഇടും. കമന്റ് ഇപ്പൊ പറയാനുള്ളത്, എന്റെ ഏത് വീഡിയോ ആണെങ്കിലും എല്ലാം ലൈവ് പോലത്തെ ഒരു വീഡിയോ ആണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് എന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് മാറ്റാൻ കഴിയില്ല. പിന്നെ ഞാന് ഒരു വീട്ടിന്റെ ഉള്ളിൽ വളർന്ന ഒരു ചെക്കനാണ്. പിന്നെ പിന്നെ പിന്നെയാണ് പുറലോകമായിട്ട് അറിയാനും പോവാനും ഓരോ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ ഉണ്ടെന്ന് പഠിക്കണതൊക്കെ പിന്നീടാണ്. അതുവരെ ഞാന് പിന്നെന്താ പറയാ, എനിക്കറിയില്ല എങ്ങനെയാണ്. ഞാൻ സത്യം പറഞ്ഞ ഒരു പെണ്ണ് ഒരാണ് എന്നുള്ളതിൽ വലിയ ഡിഫറൻ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഒരു പെണ്ണിനാണെങ്കിലും സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പറക്കണം എന്ന് ആഗ്രഹം. നമ്മൾ ഇപ്പോൾ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ആ വണ്ടിയിൽ റൈഡ് അടിക്കണം എന്നുണ്ടാവും. വണ്ടി കിട്ടുമ്പോഴാണെങ്കിലോ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരും എത്തിയിട്ട് വണ്ടി എടുത്ത് കറങ്ങാൻ പോകണം, മണാലി ഊട്ടി കൊടൈക്കനാൽ ഇങ്ങനെ കറങ്ങാൻ പോകണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവും. രാത്രി 2 മണിയാണെങ്കിലോ 1 മണിയാകുമ്പോൾ ചായടിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത് പെണ്ണുങ്ങൾക്കായാലും അതേ മൂമെൻ്റാണ്. അതാണ്, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണിനെ നമ്മൾ കല്യാണം കഴിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തണം, ഓരോരു കിച്ചൺ പണിയെടുത്തിട്ട് ജീവിക്കണം, അത് അടിമ പണിയെടുത്ത് ഒരാണ്ട ഇതാണ്, ഒരാണ് പണിയെടുത്തിട്ട് പിന്നെ എന്താ പറയുക, വീട്ടിൽ സാധനം കൊടുത്തിട്ട് ഓൻ കണ്ട പോലെ ഇറങ്ങിപ്പോവുക എന്നൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ അല്ല കേട്ടോ. കാരണം പെണ്ണിന് പെണ്ണിൻ്റെതായ ഫ്രീഡം ഉണ്ടാവും, ഫ്രീഡം കൊടുക്കണം. പക്ഷെ അത് എങ്ങനെ ഫ്രീഡത്തെ എന്താ പറയുക, മിസ്യൂസ് ചെയ്യാണ്ട് ജീവിക്കണം എന്നുള്ളത്. നമ്മൾ ഓവർ ഫ്രീഡം കൊടുത്തിട്ട് അവർ മോശമാവണോ വേണ്ടോ എന്ന് നമ്മൾ 24 hours കൂടി ഉണ്ട്. പിന്നെ അതിലൂടെ എന്താ പറയുക, നമ്മളിപ്പോൾ ലൈഫിൽ നല്ല ഹാപ്പി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാളെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അത് കെയർ ചെയ്യേണ്ടതും ആ കുടുംബത്തിലെ പെണ്ണുമാണായിട്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് രണ്ടുപേരും ഒരേപോലെ ശ്രദ്ധിക്കണം. നിക്കാഹ് ഫോട്ടോസ് അന്ന് ഫോട്ടോ എടുത്ത്, പക്ഷെ അത്ര ഭംഗിയായില്ല. നേരത്തെ എന്റെ ഭാര്യ മറ്റുള്ള ഒരാളെ സ്ഥാനത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യക്ക് എങ്ങനെ കാണാൻ പറ്റുമോ? എന്തുകൊണ്ട് ഫാമിലി വിട്ടു നിൽക്കുന്നു? എന്തായാലും ആൻസർ പറയാം. ഫാമിലി ഒരിക്കലും നമ്മൾ വിട്ടു നിൽക്കുന്നില്ല. നമ്മൾ ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റേ എല്ലാം അടിക്കലുണ്ട്. അതെ, ഒരു സീക്രട്ട് മാരേജ് എന്തിനായിരുന്നു? അതിങ്ങനെ തന്നെ കാര്യങ്ങള്. സീക്രട്ട് മാരേജ് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ അറിയാണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ശത്രുക്കൾ ഉണ്ട്. ഇപ്പോഴും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ചിട്ട് പറഞ്ഞുണ്ടാക്കുമ്പം പിന്നീട് എൻ്റെ മനസ്സങ്ങട്ട് ഇതായി മാറി. പിന്നെ എന്താ പറയുക, സ്വാഭാവികമായിട്ട് എന്തിനിപ്പോൾ ഇത് എല്ലാവരും അറിയിച്ചിട്ട് ചെയ്തിട്ട് ഇങ്ങനെ നെഗറ്റീവ്, ഇനി അതിലൂടെ നെഗറ്റീവ് അടുപ്പിച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് നെഗറ്റീവ് കേൾക്കുമ്പോൾ നല്ല ഫീലാവും. അതുപോലത്തെ കമന്റ്സ് ഇതെല്ലാം വരുന്നത്, പക്ഷേ പിന്നെ ഇങ്ങനെ കേട്ട് 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 ഇതാവും. കാരണം കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇപ്പൊ അവര് പറയണുള്ളതിന് ലാസ്റ്റ് അവർക്കുള്ള തന്നെ കിട്ടും. എന്തായാലും കിട്ടും. ഒരു കാര്യത്തില് എനിക്ക് പറയാനുള്ളു, എന്റെ ഫാസ്റ്റിലാണെന്നുണ്ടെങ്കിലും ലൈഫിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്തൊരു ഫോൾട്ട് ഇല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടും ഞാനിങ്ങനെ വായി തുറന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല. എനിക്ക് കേൾക്കേണ്ട കേട്ട് അനുഭവിക്കേണ്ട അനുഭവിച്ച്. ഇനിയിപ്പം ഞാൻ എന്ത് വായി തുറന്നിട്ടും കാര്യമില്ല, അതിനെ എതിർക്കാൻ കുറേ ആൾക്കാർ ഉണ്ടാവും. അപ്പം അതിനെയും കളിച്ചിരിക്കാനുള്ളൊരു സമയം എനിക്കില്ല. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. ഞാൻ കുറേ ഇപ്പം എന്താ പറയുക, 2 വർഷത്തിൽ ഞാൻ ഈ 2 വർഷത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച വേദന അത് മറ്റുള്ളവരെന്ത് പറയുന്നതിലല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സമയത്ത് ഞാൻ ഓൾറെഡി മരക്കഷ്ണമില്ലേ, മരം പോലെ ആയിരുന്നു ഞാൻ ഉണ്ടായത്.
അത് മറ്റുള്ള ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അനുഭവം വന്നവര് വന്നിട്ട് പറയണുണ്ട്, അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട്. എന്താ എന്റെ മകന് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, എനിക്കറിയാം എന്തോരം അവൻ പെയിൻ ഇതാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മകനോട് അവസ്ഥ എനിക്ക് മനസ്സിലാക്കാം. അങ്ങനെ കൊറേ ഉമ്മമാര് മക്കൾക്ക് ഇതുപോലെ പറ്റിയത് ആ മക്കൾക്ക് അവരൊന്നും ആക്കാണ്ട് ഇതുപോലെ ഭാര്യമാര് ആത്മഹത്യ ചെയ്ത് പോവും. മക്കളൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല, എങ്കിൽ പോലെ ആ ഉമ്മമാര് വന്ന് കമന്റ് എല്ലാം ഇടണ്ട് നമുക്ക് പെയിൻ മനസ്സിലാക്കും. സത്യം പറഞ്ഞെങ്കിൽ ഒരു കാര്യം നമുക്ക് അറിയുന്നുണ്ടല്ലോ. ഇപ്പൊ നോർമലി ആരെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ചൊടിച്ചിട്ട് എന്താ പറയാ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അതൊക്കെ തമാശക്ക് ചെയ്യണം. മീൻസ് ആ ഒരു ദേഷ്യത്തിൽ പോയിട്ട് ആന കൈ മുറിക്കുക, നമ്മള് ഗേൾസിന് ഒരു സ്വഭാവം ഉണ്ട് ബോയ്സിനെ പേടിപ്പിക്കല്, കൈ മുറിച്ചെന്ന് പറഞ്ഞെങ്കിൽ അവര് ടെൻഷൻ ആവും. നമുക്കൊരു സുഖം പോലത്തെ ഒരു സംഭവമാണ് അങ്ങനെ പേടിപ്പിക്കല്, അതിപ്പോ എല്ലാ ഗേൾസിനും ഉണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അബദ്ധത്തിൽ അത് ചെയ്ത് കഴിഞ്ഞുകഴിയുമ്പോള് ലാസ്റ്റ് അത് സീരിയസ് ആയി. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ ഇപ്പം ഗേൾസിനോടായാലും ബോയ്സും അങ്ങനെ ഉണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്നൊരു പെണ്ണ് ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ചെയ്യുന്ന ശരിയാണ്, എനക്കും അങ്ങനെ ഒരുപാട് തോന്നിയിട്ടുണ്ട് മരിക്കണം എന്നുള്ളത്. ഞാനും ഒരുപാട് അങ്ങനെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ദയവേത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വെറും മണ്ടത്തരാണ്. നിങ്ങൾ ആത്മ നിങ്ങളെ ലൈഫ് നിങ്ങൾ ഒരാളെ വേണ്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കുക. കുറച്ച് ഒരു മാസം കഴിഞ്ഞാൽ റെഡിയാവും, അല്ലെങ്കിൽ ഒരു കൊല്ലം അതിൻ്റെ മുകളിലും, അല്ലെങ്കിൽ രണ്ട് കൊല്ലം ഒരു അഞ്ച് കൊല്ലം. ഈ അഞ്ച് കൊല്ലം ഒന്ന് മാറി ഒരു വർക്ക് ബിസി ആവുക, ലൈഫിൽ ബിസി ഉണ്ടാക്കുക. നിങ്ങൾ തിരക്കിലാവുക, തിരക്കായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ മറന്ന് മറന്ന് വരും. ഇപ്പോൾ ഏതൊരു പെണ്ണ് തേച്ച് എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നോ, അല്ലെങ്കിൽ ഒരു ചെക്കൻ തേച്ച് എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കാരണം ഒരാൾ മരിച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റബോധം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മളെ കാര്യമാണെങ്കിലും ഫാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഒന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്നെ ഇവിടെ വെച്ചാന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ഫ്യൂച്ചർ എന്താ, നമുക്കറിയില്ല. ഇപ്പം ചില സമയം ഇവിടെ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഓപ്ഷൻ ഉണ്ട് എന്നെ ഒഴിവാക്കി പോവാം. എന്നെ വേണ്ടാന്ന് വെച്ചാൽ ഇവൾക്ക് ഇറങ്ങിപ്പോയി, ഇവൾക്ക് ഇവിടെ ആഗ്രഹിക്കുന്ന ഒരാളെ പോയി കല്യാണം കഴിച്ച് ജീവിക്കുക, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാളാരെങ്കിലും എന്തെങ്കിലും ബ്ലാക്ക് മെയിലോ കാര്യമോ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവേത് അത് അത്രയും ഒരു മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യം മാതാപിതാക്കൾ പറയും നിങ്ങളോട് ഇഷ്ടം കൊണ്ട് നീ അത് ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ. അത് ആ സമയത്ത് തെറ്റില്ലാണ്ട് മേനോ എന്തെങ്കിലും ആക്കി, എന്റെ ഭാഗത്ത് തെറ്റില്ല, മേനോ എന്നിട്ട് ഇപ്പൊ സൂസൈഡ് ചെയ്തെങ്കിൽ കുറച്ച് നാളെ സങ്കടമൊക്കെ ഉണ്ടാവും, കൂടെ ജീവിച്ച ആളല്ലേ നമുക്ക് സങ്കടം ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൂവ് ഓണാവും, നമ്മളിങ്ങനെ വിചാരിക്കും ഞാൻ കാരണമല്ല മരിച്ചത്, സ്വയം തന്നെത്താനെ ലൈഫ് വേണ്ടാന്ന് പറഞ്ഞ് പോയവരാ. ഞാൻ കാരണമാണെങ്കിൽ ആ കുറ്റബോധത്തോടു കൂടി തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഞാൻ ഒന്നും ആക്കിയിട്ടില്ല. അപ്പം എനിക്ക് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു പോസിറ്റീവ് എനർജിയാണത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ. ഇല്ലെങ്കിൽ അത് മാത്രമല്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ നിന്നെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ, മറ്റുള്ളവർ എന്തായാലും പറയും നീ കൊന്നതാണ്. അത് നോർമലി അങ്ങനെയാണ്. എന്നോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ഇൻഷുറൻസിൽ മരിച്ച ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെത് കുറച്ച് വൈറലായി എന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ പറയണത്. പക്ഷെ ഒരുപാട് കുടുംബത്തിൽ ഇങ്ങനെ മരിച്ചു പോയിട്ടാകുമ്പം ആ കുടുംബത്തിലുള്ളവർ തന്നെ കുടുംബക്കാർ തന്നെ ഉള്ളിൽ ഒരുപാട് എന്നെ പോലെ നീ കൊന്നല്ലടി നീ കൊന്നല്ലടാ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് അവരൊക്കെ നമുക്ക് മെസ്സേജ് കാര്യങ്ങളിലാക്കിയിട്ട് പറഞ്ഞിട്ടാ നിന്റെ പെയിൻ നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ അനുഭവിച്ചാണ് അങ്ങനെ പറയുമ്പോൾ, സ്നേഹിച്ച പെണ്ണിനെ കൊന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹിച്ച ഭർത്താവിനെ ഞാൻ കൊല്ലേണ്ടി വന്നു എന്ന് പറയുമ്പം കേൾക്കുമ്പോൾ നമ്മൾ മരക്കഷ്ണമായി പോകുന്നു, നമ്മളല്ലാണ്ടായി മാറുന്നു. ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ നെഞ്ചും വിളർത്തി തെറ്റ് ചെയ്യാൻ താല്പര്യം വരുന്നത്. ചെയ്യാത്ത കാര്യത്തിന് ഇങ്ങനെ പറയുമ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ ഇതുണ്ട്. സത്യമാണത്, ആ കാര്യത്തിൽ സത്യമാണ്. കാരണം ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്നത് മറ്റൊരു മനുഷ്യൻ തന്നെയാണ്. അത് അവർ ചിന്തിക്കുന്നില്ല നമ്മളെ ലൈഫിൽ ഇങ്ങനെ വരുന്നത്. ചില ആൾ കള്ളുടിക്കുമ്പോൾ പറയും കള്ളുടിക്കുന്നവനെ കണ്ടേക്കും കള്ളുടിക്കുന്നത്, ചില സമയം ഓൻ കഞ്ചാവായിരിക്കും അടിക്കുന്നത്, ആ കള്ളുടിക്കുന്നവൻ പറയും എടാ ഓൻ കഞ്ചാവ് അടിക്കുന്നതെന്ന്. അപ്പം ചില സമയം ഓൻ കഞ്ചാവ് അടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, ഓൻ കള്ളുടിക്കുന്നവനക്ക് ഇഷ്ടമല്ല, അവരപ്പുറം അപ്പുറം പറയും ഓൻ ഓൻ കള്ളുടിക്കും, ഞാൻ കള്ളന്ന് കുടിക്കില്ലല്ലോ, ഞാൻ അങ്ങനെ ഇങ്ങനെ ഡയലോടിക്കും. അതിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ലൈഫ് അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കുറവ് നമുക്ക് എന്താണോ നമ്മൾ ചെയ്യാത്തത് അത് മറ്റുള്ളവൻ ചെയ്യുമ്പം അത് നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആണ് പറയാം. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണ്, അത് ഓനത് ആ കാര്യത്തിൽ പോസിറ്റീവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഡിഫറെൻ്റ് ആണ്. അതിൽ എല്ലാവരും ഒരേപോലെ ആണെന്നില്ല, അതിൽ ചുരുങ്ങിയവരും ഒരേപോലെ മൈൻഡുള്ളവരുണ്ടാവും. അപ്പോൾ എന്തായാലും ലൈഫിലെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ചില സമയം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നാൽക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാനില്ലാത്തതാകൊണ്ട് ശ്രദ്ധിക്കുക, അവരെ ലൈഫ് ഒന്ന് ചേക്ക് ചിന്തിക്കുക എങ്ങനെയാണ്. നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, അപ്പോൾ അവരുടെ ലൈഫിൽ ചില സമയം
എന്താണ് ആരാണ് തെറ്റിയത് എന്ത് തെറ്റിയതെന്ന് സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ ഭാഗത്തുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള അവകാശം എനിക്കില്ല. പക്ഷേ എന്നെ മാറ്റിയെടുത്ത് എല്ലാവരും എത്തിട്ട് അതെനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാൻ ചേഞ്ചായി, എൻ്റെ മനസ്സിനെ മാറ്റി ഇങ്ങനൊരു സത്യം പറഞ്ഞ കല്യാണമേ വേണ്ട, എനിക്കൊരു ലൈഫേ വേണ്ട, ഇനി എനിക്കൊരു പെണ്ണേ ഇല്ല എന്നുള്ളത്. അതും കൊറേ പേര് പറഞ്ഞു. ഫസ്റ്റ് നമ്മള് ആ ടൈമിൽ നമ്മുടെ വേണ്ടപ്പെട്ടവര് പോയി കഴിയുമ്പോള് ആ ഒരു ടൈമില് നമ്മൾ പറയും, ആ ഇനി നമുക്ക് വേറെ ആരും ഇല്ല, നമുക്ക് പാർട്ട്ണർ വേണ്ട, അങ്ങനല്ല നമ്മ പറയും. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആയി വരുമ്പോള് നോർമലി നമുക്ക് വേണമെന്നൊരു ഫീല് വരും. അതിന് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മേനു വേറെ കെട്ടി അങ്ങനല്ല. ഇപ്പം രണ്ടു ദിവസം ഒന്നും അല്ല കഴിഞ്ഞത്, അല്ല കൊറേ ചെയ്യാൻ വേണ്ടി മരിച്ചു കഴിഞ്ഞിട്ട് 40 കഴിയുന്നതിന് മുമ്പിട്ട് കെട്ടുന്ന എത്ര പേരുണ്ട്. വയസ്സന്മാര് കെട്ടുന്ന എത്ര ആളുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, ഒരു പെണ്ണ് വൈഫ് ഉണ്ടായിട്ടും 2-3 വൈഫിനെ കൊണ്ടെടുക്കുന്ന എത്ര പേരുണ്ട്. അവരെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹസ്ബൻഡ് വേറൊരു പെണ്ണിനെ കെട്ടിക്കോ, അല്ലെങ്കിൽ കെട്ടാൻ താല്പര്യപ്രകാരമാണ് കെട്ടുന്നെങ്കിൽ ആ വൈഫിന് ഹസ്ബൻഡിനോടുള്ള ഇഷ്ടം എത്രയെന്ന് നമുക്ക് ഗസ് ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെ പറയുന്നതിൽ അധികാരം ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ, ഞാൻ ജസ്റ്റ് അങ്ങനെ തിങ്ക് ചെയ്യാണ്. കാരണം നമ്മളിപ്പോൾ എൻ്റെ വൈഫ്, ഞാൻ കെട്ടിയ എൻ്റെ വൈഫ് ഓള് പറയുന്നത് ഞങ്ങൾക്ക് വേറെ മംഗലം കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ, എനിക്ക് ഓളോട് എത്രത്തോളം താല്പര്യമുണ്ടോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു ഇത് കൊടുക്കുന്നത്. നീ ഞാൻ പറയും ഒന്നെങ്കിൽ നീ എന്നെ ഡൈവോഴ്സ് തന്നോ, നീ വേറെ എന്തുവാണോ ചെയ്തോ. കാരണം ഞാൻ ഒരാൾ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ആളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അത്രയും അതൊരു യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പറയാത്തതും വായിക്കാത്തതും ടൈം ലെങ്ത് നല്ലതായതുകൊണ്ടാണ്. പിന്നെ നമ്മളെന്തായാലും എല്ലാവരും കമൻറ്റ് ഇപ്പോൾ ചോദിച്ചവരെന്നെ ചോദിക്കുന്നുണ്ട്, അതേ പറയാത്തുള്ളൂ. ബാക്കിയുള്ളവരെ പിന്നെ ഫാസ്റ്റ് കഥകളൊന്നും നമ്മളധികം ഇട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കുള്ള ഡൗട്ട്, കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.